ഒരിട തൊരടാത്ത ഒരു ആനയും കുരുവിയും ഉണ്ടായിരുന്നു. ഒരു ദിവസം കുരുവി പറന്ന ആനയുടെ അടുത്തേക്ക് എത്തി. അപ്പം ആന ഇത്രയുള്ളായിരുന്നു, ആന കുട്ടിയായിരുന്നു. അപ്പോൾ കുരുവി ചോദിച്ചു, നീ എന്റെ കൂട്ടുകാരനാ മോന്ന്? അപ്പൊ കുരുവി പറഞ്ഞു, ഇല്ലെന്ന്. അപ്പൊ കുരുവി പറഞ്ഞ സാധനം വിട്ടു. പിന്നെയും കുരുവി വന്ന് കൂട്ടം തെറ്റിയപ്പോ ചോദിച്ചു, വിശന്ന ആനക്കുട്ടിക്ക് വിശന്നപ്പം കൂട്ടം തെറ്റി. അപ്പം കൂട്ടം തെറ്റിയപ്പം കുരുവി വന്നു. കുരുവി വന്നപ്പം കുരുവി ചോദിച്ചു, നിന്റെ ആനക്കുട്ടൻ തെറ്റിപ്പോയാന്ന്. അപ്പം ആനറിഞ്ഞു തെറ്റിപ്പോയെന്ന്. കുരുവി പോയി ആനക്കുട്ടത്തിനെ കണ്ടുപിടിച്ച് ആനക്കുട്ടിയെ മാതാപിതാക്കളുടെ അടുത്തേക്ക് കൊണ്ടുവിട്ടു. അപ്പൊ ആനക്ക് സന്തോഷമായി. പിന്നെ നിങ്ങൾ എല്ലാവരും ഓർത്തോണം, ആനക്കുട്ടിയുടെ അമ്മ പറഞ്ഞത് എന്താന്ന് നിങ്ങൾ എല്ലാവരും ഓർത്തോണം. പറയട്ടെ, നിങ്ങളെല്ലാവരും ഓർത്തോണം ആനക്കുട്ടിയുടെ അമ്മ പറഞ്ഞത്. കൂട്ടുകാരാകാൻ ഒരേ വണ്ണവും പൊക്കവും ഒന്നും തന്നെ വേണ്ടാന്ന് ആനക്കുട്ടിക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം നമ്മുടെ ടൈം തീർന്നു. ഞാൻ അദ്വൈത രജീഷ്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ സൈക്കിൾ ഓടിക്കുന്നതാണ്. ഇത് കണ്ണാടി, ഇത് വലിയ, ഇത് ബ്രേക്ക്, ഇത് ഇങ്ങോട്ടേക്ക് ഊന്ന ബ്രേക്ക്, ഇത് ഇങ്ങോട്ടേക്ക് ഊന്ന ബ്രേക്ക്, ഇത് കൊട്ട, ഇത് അതിൻ്റെ വള്ളി, ഇത് എൻ്റെ കൊട്ടയാണ്, ഇത് സീറ്റ്, ഇത് പെടല, ഇത് രണ്ട് പെടല്, 4 ചക്രം. ഇതാണ് സാധനങ്ങൾ വെക്കുന്ന ആ സ്റ്റാൻഡ്. ഇത് പൊക്കണമെങ്കിലോ ഇതിങ്ങനെ താക്കും. ഇനി നമ്മൾ ആ സൈക്കിളിൽ കയറി ഇരുന്ന പെടലിൽ ചവിട്ടി ഓടിക്കാൻ പോവാണ്. ചവിട്ടുമ്പോൾ നീളത്തിൽ ഓടുന്ന സൈക്കിൾ വണ്ടി. നീളത്തിൽ ചവിട്ടുമ്പോൾ വട്ടത്തിൽ ഓടുന്ന സൈക്കിൾ വണ്ടി. നീളത്തിൽ ചവിട്ടുമ്പോൾ വട്ടത്തിൽ ഓടുന്ന സൈക്കിൾ വണ്ടി. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ ഓടുന്ന സൈക്കിൾ വണ്ടി.